മോദി സർക്കാരിൻ്റെ വിവാദമായിട്ടുള്ള കർഷക നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല കാർഷിക നിയമം വോട്ടിനിട്ട് തള്ളാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഇതിനായി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കും തിങ്കളാഴ്ച ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ ഗവർണർക്ക് നൽകും അത് അതിനായി പ്രത്യേക സമ്മേളനം വിളിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഈ കൃഷി നിയമം കാർഷിക നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ അസന്നി മായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിയമപരമായി അതിനെ വോട്ടിനിട്ട് തള്ളിക്കൊണ്ട് കേരളത്തിൽ ഈ നിയമത്തെ ഒഴിവാക്കാനാണ് കേന്ദ്ര സർക്കാർ കേരള സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനിടെ ഇരുപത്തി അഞ്ചാം ദിവസമായി ഇന്ന് കർഷക സമരം ഡൽഹിയിൽ ആരംഭിച്ചിട്ട് കടുത്ത ശൈത്യത്തെ അവഗണിച്ചുകൊണ്ടാണ് കർഷകർ ഡൽഹി അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് സമരം നടത്തുന്നത് കൂടുതൽ കർഷകർ അവിടേക്ക് സമരഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തണുപ്പ് മൂലവും വാഹന അപകടത്തിലും ഇതുവരെ മുപ്പത്തി കർഷകരാണ് മരിച്ചത് തന്നെ ഇന്ന് സമരവേദികളിൽ സ്മൃതി ദിനമായി ആദരിച്ചു വിവിധ പ്രാർത്ഥനാ കൂട്ടായ്മകൾ കർഷകർ സംഘടിപ്പിച്ചു നരേന്ദ്രമോദി ഇന്ന് സുവർണക്ഷേത്രം ക്ഷേത്രം സന്ദർശിച്ചത് കർഷകരെ എന്ന രീതിയിലാണ് കർഷകർ വ്യാഖ്യാനിച്ചത് ഇത്തരം അടവുകൾ കൊണ്ടൊന്നും തങ്ങൾ പിന്നോട്ട് പോവില്ല നരേന്ദ്രമോദി എന്തെല്ലാം ശ്രമിച്ചാലും അമിത്ഷാ എന്തെല്ലാം കാണിച്ചാലും തങ്ങൾ സമരത്തിൽ ഉറച്ചു നിൽക്കും വിവാദമായിട്ടുള്ള ഈ നിയമങ്ങൾ പിൻവലിക്കാതെ യാതൊരു കാരണവശാലും ഒത്തുതീർപ്പിനോ ഏതെങ്കിലും തരത്തിലുള്ള സന്ധി ചേരലിനോ തയ്യാറല്ല എന്ന് ഇന്ന് പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ചേർന്ന കർഷകർ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു അതേപോലെ തന്നെ പഞ്ചാബിൽ സമരം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഒരു യുവ കർഷകൻ ആത്മഹത്യ ചെയ്തു അദ്ദേഹം സമരത്തിൽ സജീവ പങ്കാളിത്തമുണ്ടായിരുന്ന ആളാണ് അതിനുശേഷം നാട്ടിലെത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു ബദിന്ദ ജില്ലയിലുള്ള ഗുർലാബ് സിംഗ് എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനാണ് ആത്മഹത്യ ചെയ്തത് വിഷം കഴിച്ചാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ആറര ലക്ഷം രൂപയുടെ കാർഷിക കടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കർഷക കാർഷിക വായ്പ ബാങ്കിൽ നിന്ന് ആറര ലക്ഷം രൂപ എടുത്തതിന് ശേഷമാണ് അദ്ദേഹം കൃഷി ചെയ്തത് എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചത് ുന്നത് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നു അങ്ങനെ കർഷക സമരവുമായി ബന്ധപ്പെട്ട രണ്ട് വിശേഷങ്ങളാണ് ഉണ്ടായത് ഒന്ന് മുപ്പത്തിമൂന്ന് പേർ ആണ് ഇതുവരെ മരിച്ചത് അവർക്ക് വേണ്ടിയിട്ടുള്ള ദിനമായി ഇന്ന് സമരവേദിയിൽ പ്രാർത്ഥനാ യോഗങ്ങൾ നടന്നു ഒപ്പം തന്നെ ഒരു കർഷകൻ ഇന്ന് സമരവേദിയിൽ പങ്കെടുത്ത് മടങ്ങിയ കർഷകൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഒപ്പം തന്നെ കർഷകർ ഇന്ന് പ്രഖ്യാപിച്ച കാര്യം പ്രധാനമന്ത്രിയുടെ ഒരു തരത്തിലെ ഇത്തരം വിദ്യകളും തങ്ങളോട് വേണ്ട ഈ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതെ യാതൊരു തരത്തിലെ ചർച്ചയ്ക്കോ അല്ലെങ്കിൽ സന്ധിചാരനോ ഇല്ല എന്ന് കർഷകർ ഇന്ന് അസന്നിഗ്ധമായി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു